നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങളിലോട്ട് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും കടന്നു തുടങ്ങി. നമ്മൾ ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൊഴിൽ രൂപപ്പെടണമെങ്കിൽ, തുറമുഖത്തിന് ചുറ്റും തൊഴിലുണ്ടാകണമെങ്കിൽ ബാഹ്യ പ്രദേശങ്ങളിൽ, തുറമുഖത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ വികസനം വരണം. അതിന് കൃത്യമായ രൂപരേഖയുണ്ടാവണം. നിക്ഷേപകരെ സഹായിക്കുന്ന നിയമ നിർമ്മാണങ്ങളുണ്ടാവണം. റോഡ് നെറ്റ്വർക്ക്, റെയിൽ നെറ്റ്വർക്ക് തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങളുണ്ടാകണം. ഇവയൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു വളർച്ചയും കുതിപ്പും പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചില രേഖകൾ കിട്ടുന്നത്. CRDP എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 2. നേരത്തെ നമുക്കറിയാം 42 കിലോമീറ്ററോളം വരുന്ന ഒരു റോഡ് നെറ്റ്വർക്ക് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പദ്ധതിയുടെ ഭാഗമായി പണിത ഗ്രൂപ്പാണ് CRDP. അവർ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വളർച്ചാ കേന്ദ്രം, അവയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വി ആർ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു എൻഷുവർ ദാറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ മാസ്റ്റർ പ്ലാൻ മീറ്റ് നെസസറി സ്റ്റാൻഡേർഡ്സ് ആൻഡ് അഡ്രസ് ദ നീഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി. ഈ ഗ്രോത്ത് കോറിഡോർ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് 72 കിലോമീറ്ററോളം വരാവുന്ന ഒരു റോഡ്, അതിൻ്റെ ഇരുവശങ്ങളിലും കിഴക്ക് വശം 2.5 കിലോമീറ്റർ, പടിഞ്ഞാറ് വശം 2.5 കിലോമീറ്റർ, അങ്ങനെ 5 കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ഈ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ നിക്ഷേപങ്ങൾ വരേണ്ടതും അന്തർദേശീയ നിലവാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും. അപ്പോൾ അത് സംബന്ധിച്ച് ഈ ഇഷ്യൂസ്, വരാവുന്ന ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു മീറ്റിംഗൊക്കെ ഉടനെ തന്നെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ ചേരുന്ന ഒരു മീറ്റിംഗാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് കീൻ ടു ഇംപ്ലിമെൻറ്റ് SIR Act. അങ്ങനെ ഒരു നിയമനിർമ്മാണം വേണം. പുതിയ രീതിയിൽ ഭൂമി കണ്ടെത്തുമ്പോൾ ആ നിയമനിർമ്മാണം വേണം. എന്താണ് SIR Act? സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ ആളുകൾ ഭൂമി നൽകുകയുള്ളൂ. ആ ഭൂമിക്ക് നൽകുന്നവർക്ക് സുരക്ഷിതത്വവും വളർച്ചയും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് കീൻ ടു ഇംപ്ലിമെൻറ്റ് SIR Act, ഇൻക്ലൂഡിംഗ് ലാൻഡ് പൂളിംഗ് ടു അവോയ്ഡ് ഫ്യൂച്ചർ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ്. ഭൂമിക്ക് ഒരു പ്രദേശത്തുണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് ലാൻഡിലായിരിക്കും ഏറ്റവും വലിയ കുതിപ്പ് വരുന്നത്. അങ്ങനെ ഒരു കുതിപ്പ് ഈ ഭൂമിക്ക്, ഇതിനാവശ്യമായിട്ടുള്ള ഭൂമിക്ക് വരാതിരിക്കുവാൻ ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമരാവതി മോഡൽ, ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതി മോഡൽ ലാൻഡ് പൂളിങ്ങിലൂടെയാണ് ഒരു ഭൂമി കണ്ടെത്തിയതെങ്കിൽ, അതുപോലെ ഭൂമി കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ SIR Act നേടിയെടുക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് ചില വളർച്ചാ കേന്ദ്രങ്ങളൊക്കെ വിഭാവന ചെയ്യുന്നുണ്ട്. അഡീഷണലി ഇറ്റ് പ്രപ്പോസസ് ഫോമിംഗ 8 ക്ലസ്റ്റേഴ്സ് ഫ്രം വിഴിഞ്ഞം ടു നവായിക്കുളം, ഇനീഷ്യലി മാനേജ്ഡ് ബൈ എ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ ദാറ്റ് വിൽ ലേറ്റർ പാർട്ട്ണർ വിത്ത് പ്രൈവറ്റ് കോ ഡെവലപ്പേഴ്സ് ഫോർ പ്രൊജക്ട് എക്സിക്യൂഷൻ. അപ്പോൾ 8 ക്ലസ്റ്റേഴ്സാണ് ഈ പറയുന്ന വിഴിഞ്ഞം മുതൽ നവായിക്കുളം വരെയുള്ള പ്രദേശങ്ങളിൽ 8 ക്ലസ്റ്റേഴ്സായിട്ട് ഗവൺമെൻറ് തന്നെ ഒരു SPV ഫോം ചെയ്ത് ഈ 8 ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ക്രമേണ പ്രൈവറ്റ് സെക്ടറുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറായിട്ട് പിന്നീടത് അതിൻ്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും അങ്ങനെ വരും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. എന്താണ് ഈ ഔട്ടർ റിംഗ് റോഡ്, എന്താണ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയാണ്. ദി 78 കിലോമീറ്റർ, നേരത്തെ 72 എന്നാണ് പറഞ്ഞത്, ദി 78 കിലോമീറ്റർ ORR ഔട്ടർ റിംഗ് റോഡ് വിൽ സ്ട്രെച്ച് ഫ്രം വിഴിഞ്ഞം ടു നവായിക്കുളം വിത്ത് ഇക്കണോമിക് സോൺസ് പ്രപ്പോസ്ഡ് അറ്റ് വിഴിഞ്ഞം, കോവളം, കാട്ടാക്കട, നെടുമങ്ങാട്, വെമ്പായം, മംഗലാപുരം, കിളിമാനൂർ ആൻഡ് കല്ലമ്പലം. ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ഇക്കണോമിക് സോൺസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ, വെയർഹൗസ്, മാനുഫാക്ചറിങ്, വാല്യൂ അഡീഷൻ, ലോജിസ്റ്റിക് പാർക്കുകൾ, പിന്നെ അതുമായി അനുബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ വരുന്ന ഇക്കണോമിക് സോൺസ് വരുന്ന സ്ഥലങ്ങൾ ഇവയൊക്കെയാണ്. സ്റ്റേറ്റ് ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ഗിവ് ഇറ്റ്സ് ഫൈനൽ അപ്രൂവൽ ഫോർ ദിസ് പ്രപ്പോസൽ സോൺ. ഈ 8 ഇക്കണോമിക് സോൺസ്, അവയ്ക്ക് വേണ്ടിയുള്ള അനുമതി സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ചൂട് പിടിച്ചത്. അതിനും ചില കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങളിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. നമുക്ക് ആര് കുത്തിയാലും നെല്ല് വെളുക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കണം.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളുടെ പേരുകളും ആക്റ്റും ക്ലസ്റ്റേഴ്സും തുടങ്ങിയവയൊക്കെ പുറത്തു വന്നു തുടങ്ങിയത്. ആസ് പെർ ദ പ്രപ്പോസൽ, എ ലൊജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ് വിൽ ബി ബിൽറ്റ് ഓൺ 6.3 സ്ക്വയർ കിലോമീറ്റർ അറ്റ് വിഴിഞ്ഞം. നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് പോർട്ടിനോടനുബന്ധിച്ച് 6.3 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബ്. അത് കഴിഞ്ഞാൽ വൈൽ എ ഹെൽത്ത് ടൂറിസം ഹബ് വിൽ ബി ഡെവലപ്ഡ് ഓൺ 4.01 സ്ക്വയർ കിലോമീറ്റർ അറ്റ് കോവളം. കോവളത്ത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്, അത് തന്നെയാണ് അവിടെ നടത്തേണ്ടത്, അതിനകത്ത് തർക്കമൊന്നുമില്ല. ടൂറിസം ഹബ്, ഹെൽത്ത് ടൂറിസം ഹബ്ബാണ് അവിടെ വരാൻ പോകുന്നത്. ഇതുപോലെ ഇനിയും പല ഹബ്ബുകളും വരും. 2 out of the 8 clusters ഹാവ് ബീൻ ചോസൺ ഫോർ സീഡ് ഡെവലപ്മെൻറ്റ് ഏരിയ. ചെറിയ ചെറിയ വികസന കേന്ദ്രങ്ങൾ, വളർച്ചാ കേന്ദ്രങ്ങൾക്ക് വേണ്ടി 2 out of 8 clusters ഹാവ് ബീൻ ചോസൺ. അങ്ങനെയുള്ള 2 clusters കൂടി തിരഞ്ഞെടുത്തു. ORR ഓർ ഔട്ടർ റിംഗ് റോഡ് പ്രൊജക്റ്റ് ഇസ് സീൻ ആസ് എ പിവറ്റൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഫോർ തിരുവനന്തപുരം, എയിംഡ് അറ്റ് ഈസിംഗ് ട്രാഫിക് കൺജഷൻ, പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബൂസ്റ്റിംഗ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ സിറ്റീസ് ഔട്ടർ ഏരിയാസ്. ഔട്ടർ ഏരിയയിൽ മാത്രമേ ഇനി സ്ഥലങ്ങളുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ റൂറൽ ബെൽറ്റിലോട്ട് പോയി ലാൻഡ് അക്വിസിഷൻ നടത്തി, ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടത്തി, ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോലുള്ള പരിരക്ഷ നൽകിയാൽ മാത്രമേ കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുകയുള്ളൂ, അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ വിഴിഞ്ഞത്തിൻ്റെ പ്രയോജനം ഇന്നാട്ടുകാർക്കും മറുനാട്ടുകാർക്കും ലഭിക്കുകയുള്ളൂ. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ, പുതിയതെന്ന് പറയാൻ പാടില്ല, തുടർച്ചയായ സർക്കാർ അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ പോർട്ട് ഓണത്തിനാണ് പ്രവർത്തിച്ച് തുടങ്ങുക. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് ക്രൂ ചേഞ്ച് മുടങ്ങിക്കിടക്കുകയാണ്. 2 വർഷമായി ക്രൂ ചേഞ്ച് മുടങ്ങിക്കിടക്കുന്നു, ആവശ്യപ്പെടാൻ ആരുമില്ല. ഇടയ്ക്ക് കോടതികളിൽ പോയ വാർത്ത, അതും തിരഞ്ഞെടുപ്പോടുകൂടി മുങ്ങിപ്പോയി. എന്തായാലും നമുക്ക് ലോകം മുഴുവൻ നടക്കുന്ന ക്രൂ ചേഞ്ചുകൾ കണ്ടെങ്കിലും സമാധാനിക്കാം. നമ്മുടെ ക്യാപ്റ്റൻ ജോണി സൈൻ ഓഫ് ചെയ്തത് സൗത്ത് കൊറിയയിലെ ഒൻസാൻ തുറമുഖത്തായിരുന്നു എന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ചിത്രം കൂടി, ഒരു വീഡിയോ കൂടി അദ്ദേഹം അയച്ചു തന്നു. സൈൻ ഓഫ് ചെയ്തിട്ട് അദ്ദേഹം കരയിലോട്ട് വരുമ്പോൾ ആ കപ്പലിനെ മുഴുവനായിട്ട് തന്നെ ഒന്ന് വലം വയ്ക്കുന്നു. ആ കാഴ്ച കൂടി നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കപ്പൽ ലൈറ്റേ സ്പിരിറ്റ് ഒൻസാനിൽ നിന്ന് ചൈനയിലെ ജിൻഷോ എന്ന് പറയുന്ന തുറമുഖത്തോട്ട് യാത്ര തിരിച്ച നമ്മുടെ ട്രാക്കിംഗ് സൈറ്റുകൾ നൽകുന്ന ചിത്രം കൂടി നമുക്ക് കാണാം. സൈനിങ് ഓഫ് ഫെലിയസ് ജോൺ.